ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കല്ലേ? ഞാനും സുഖമായിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. നമുക്ക് നൈറ്റ് ബ്ലൂമറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സബ്സ്ക്രൈബറായ നന്ദന അഖിൽ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ എൻ്റെ ഒരു ചെറിയ സന്തോഷം ഷെയർ ചെയ്യാണ്. ഇന്ന് നമ്മുടെ ലച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. 7th ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനൊരു അമ്മയായിട്ട് 7 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ലച്ചുവും ലച്ചുവിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ ചെറുതായിട്ടൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് ബർത്ത്ഡേ ആഘോഷിച്ചു. അപ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവരും സാധിക്കുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീടിലോട്ട് കിടക്കാം. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ഈ പാടൊക്കെ ഒന്ന് കാണിച്ച് കുറച്ച് നൈറ്റ് ബ്ലൂമറൊക്കെ ഒന്ന് കണ്ട് കൊതിപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ അതിരാവിലെ ഞാൻ നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാടം നമ്മുടെ ആ വീടിൻ്റെ അടുത്തുള്ളൊരു പാടാണ് കേട്ടോ, അവിടെ പോയിട്ട് എടുത്തതാണ്. അപ്പോൾ അവിടെ കൃഷിയൊന്നും നടത്തുന്ന പാടല്ല കേട്ടോ, അവിടെ വെറുതെ കിടക്കുന്നതാണ്. പിന്നെ ഇങ്ങനെ വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ അതേ ഈ സുന്ദരികൾ ഇങ്ങനെ തനിയെ മുളച്ചു വരും. പിന്നെ ആ ഭാഗത്തോട്ട് എന്താ പറയുക, അത്രയും ഭംഗിയുള്ള ഒരു ഏരിയ ആയിട്ടത് മാറും. അല്ലാത്ത സമയത്ത് ഇങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ ഇത് കാണുമ്പോൾ നൈറ്റ് ബ്ലൂമർ വീട്ടിലില്ലാത്ത എല്ലാവർക്കും ഒരു കൊതി തോന്നിയിട്ടുണ്ടാവും, ഒരു തൈ കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല. ഉണ്ടാവില്ല, ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഈ പാടത്ത് വിശാലമായി കിടക്കുന്നൊക്കെ കാണുന്നേക്കാളും മുന്നേ കുട്ടിക്കാലത്ത് ഇതിൽ നിന്നൊരു ചെടി കിട്ടിയൊക്കെ വീട്ടിൽ കൊണ്ട് വെക്കായിരുന്നു, നമുക്കും ഇതുപോലെ പോകാനായിരുന്നു എന്നൊക്കെ ആഗ്രഹിച്ചവരുണ്ട്. ഇപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ നിന്ന് പ്ലാന്റ് ഒന്നും എടുത്തില്ല കേട്ടോ. പ്ലാന്റ് എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ശരിക്കും അല്ലെങ്കിൽ ഒരു 80% കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ ഇതിൽ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഫുൾ ചളിയാണ്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ മുട്ട് വരെ താഴ്ന്നു പോകുന്ന ഒരു ചളിയാണ്. നമുക്ക് അത്ര ഈസി ആയിട്ട് നമുക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റില്ല. പിന്നെ ആരെങ്കിലും ഹെൽപ്പൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്തു തരുമായിരിക്കും, പക്ഷേ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി എന്തായാലും കുറച്ച് നൈറ്റ് ബ്ലൂമേഴ്സിനെ പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ കണ്ടത് ഹെമിലി ഗ്രാൻഡ് ഹച്ചിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വായിച്ചോളൂ കേട്ടോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വായിക്കും. അപ്പോൾ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ടെക്സാസ് ഷെൽപ്പിങ്ക് എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു ലൈറ്റ് റോസ് വരുന്നതാണ്. ഇത് നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ്. എൻഡാ റോസ് എന്നാണ് കേട്ടോ പേര് വരുന്നത്. അപ്പോൾ അടുത്ത് പറയുന്ന റെഡ് കപ്പാണ്. നമുക്ക് ഈ ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് പിങ്ക് കളറുള്ളതൊക്കെ ഏകദേശം ഒരുപോലെ തോന്നും, എന്നാലും അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഇത് റെഡ് ഫ്ലയർ എന്ന് പറഞ്ഞൊരു നൈറ്റ് ബ്ലൂമറാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, ആ കളറിന് കൊടുക്കണം നമ്മൾ ആ ഒരു എന്താ പറയുക, അത്ര ഭംഗിയാണ്. അടുത്തത് എൻ ജൂണോ എന്ന് പറഞ്ഞാൽ ഇതൊരു വൈറ്റ് കളറിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് കളറിൽ തന്നെ എൻ വുഡ്സ് വൈറ്റ് നൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് കോമൺ ആയിട്ട് നൈറ്റ് ബ്ലൂമേഴ്സ് ഉള്ളത്. ഇനി എൻ്റെ അടുത്ത് ഇതിലൊരു 2 ടൈപ്പ് നൈറ്റ് ബ്ലൂമറാണ് ഉള്ളത്. അപ്പോൾ വൈറ്റ് കളറിലുള്ള ഒരു നൈറ്റ് ബ്ലൂമറാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു പിങ്കും ഒരു വൈറ്റും, ഇങ്ങനെ 2 കോമൺ ടൈപ്പ് നൈറ്റ് ബ്ലൂമേഴ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ പിങ്കിനെ അപേക്ഷിച്ച് എനിക്ക് നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നും നന്നായി പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഒരു ആഴ്ചയിൽ എങ്ങനെ പോയാലും ഒരു 4 ഫ്ലവറെങ്കിലും എങ്ങനെയാലും കിട്ടാറുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ പറയുന്നുണ്ട് നൈറ്റ് ബ്ലൂമർ ഫ്ലവർ വീട്ടിലുണ്ടാവാൻ വളരെ പാടാണെന്ന്. അപ്പോൾ വൈറ്റ് അതിനൊരു അപവാദമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊക്കെ ആദ്യം നമ്മൾ പാടത്തു നിന്നും കുളത്തു നിന്നും ഒക്കെ കിട്ടുന്നിടത്തൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് വെക്കും. പിന്നെ കുറേ കാലം വെച്ചിട്ട് ഫ്ലവർ ഇല്ലാണ്ടാവുമ്പോൾ മടുക്കുമ്പോൾ നമ്മളതെടുത്ത് ഉപേക്ഷിക്കും, നമ്മളതിൽ വേറെ വല്ലതും വാങ്ങിക്കും. അങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ വൈറ്റ് അതിനൊരു അപവാദമാണ്. വൈറ്റ് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ സാധാ വാട്ടർലില്ലി ഒക്കെ നടുന്ന രീതിയിൽ തന്നെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ തരും കേട്ടോ. അപ്പോൾ അതേ മനസ്സ് നമ്മളെ മടുപ്പിച്ച് പൂവിന് വേണ്ടി കാത്തിരുന്ന് മനസ്സ് മടുപ്പിക്കുന്ന ഒരടുത്തൊരാളാണ് ഈ ഒരു പിങ്ക് കളറുള്ള വാട്ടർലില്ലി. അപ്പോൾ ഈ ഒരു നൈറ്റ് ബ്ലൂമർ എന്ന് പറയുന്നത് നമുക്ക് അടുത്തുള്ള ഒരു ചേട്ടനെൻ്റെ ഈ ഒരു ക്രേസ് കണ്ടിട്ട് ആൾ ഇതൊരു പാടത്തു നിന്ന് കണ്ടിട്ട് എനിക്ക് പറിച്ചു കൊടുത്ത എന്താണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞത് നമുക്ക് കുറേ കാലം മുന്നേ നമുക്ക് ഏറ്റവും മുന്നേ നമ്മുടെ ഏറ്റവും ആദ്യത്തെ വാട്ടർലില്ലി കളക്ട് ചെയ്യുന്നതിന് മുൻപ് അമ്മ ഇതുപോലെ എവിടെ നിന്നോ കൊടുക്കുന്ന നമ്മുടെ ഒരു സിമൻ്റ് ടാങ്കിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങൾ കാത്തിരുന്നിട്ടാണ് ആളൊന്ന് പുഷ്പിച്ചത്. നമുക്കൊരു പൂവാണ് കേട്ടോ അങ്ങനെ തന്നത്. അപ്പോൾ കുറേ കാലം കാത്തിരുന്നിട്ടാണ് ഒരു ഫ്ലവർ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ആ സമയത്ത് നമുക്ക് ടബിൽ വെക്കാനൊന്നും അറിയണ്ടായിരുന്നില്ല. വീട്ടിലൊരു സിമൻറ്റിൻ്റെ ഒരു ടാങ്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു വയലറ്റ് വാട്ടർലില്ലി വാങ്ങിച്ചപ്പോൾ ഈ പൂ തരാത്ത ആളെ നമ്മളെടുത്ത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് കേട്ടോ. പക്ഷേ മൂപ്പരുടെ ആ ഒരു കളറും ഭംഗിയൊക്കെ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ആ ഒരു കളറുണ്ടല്ലോ പിങ്ക് എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും ഭംഗിയുള്ള ഒരു പിങ്കാണ്. അപ്പോൾ ഇതിപ്പോൾ പാടത്തു നിന്ന് കൊടുത്തിട്ടായിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ ശരിക്കും ഒരു പോട്ടിൻ പോട്ടാണ് ചെയ്തത്. കാരണം ഇത് കൊണ്ടു തരുമ്പോൾ തന്നെ ആൾ നമുക്ക് അത്രയും സ്നേഹത്തോടു കൂടി തരുമ്പോൾ നമ്മളത് വേണ്ടാന്ന് വെക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ളൊരു ഒറ്റ കാരണത്താലാണ് കേട്ടോ ഞാൻ മൂപ്പരെടുത്ത് പ്ലാൻ ചെയ്തത്. അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ തോന്നിയത് അയ്യോ ഒരു ടബൊക്കെ ഇതിന് വേണ്ടി പൂവും, ആളാണെങ്കിൽ പൂവും തരില്ല,
അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ് എനിക്ക് വന്നത്. പക്ഷെ ആള് ഒരു സ്നേഹത്തിൽ നമുക്ക് കൊടുന്ന് തന്നല്ലേന്ന് കരുതി ഞാനത് പ്ലാന്റ് ചെയ്തു. അപ്പൊ പ്ലാന്റ് ചെയ്യാൻ നേരം ഞാൻ പോട്ടിൻ പോട്ടാണ് വെച്ചത്. അപ്പോൾ ഈ ഒരു വാട്ടർ ലില്ലിയെ സംബന്ധിച്ച് പോട്ടിൻ പോട്ട് എന്ന് പറഞ്ഞാൽ ആൾക്ക് പൂതരത്തിരി മടി തോന്നും. കാരണം നമ്മൾ നേരത്തെ തന്നെ കണ്ടല്ലോ പാടത്ത്, അപ്പം ഇത്രയും വിശാലമായ പാടത്ത് ഓരോ പ്ലാന്റിൻ്റെയും ഒരു വലിപ്പം കണ്ടാൽ തന്നെ നമുക്കറിയാം അത് എത്രയും ഏരിയ ആവശ്യമുള്ള ഒരു പ്ലാന്റാണെന്ന്. അപ്പം അത്രയും വലിയ ലീഫുകളും അതുപോലെ അത്രയും വലിയ പ്ലാന്റായിട്ട് വലിയ കടയായിട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റിനെ നമ്മൾ കൊടുന്ന് നമ്മുടെ വീട്ടിലെ സിമെന്റ് ചട്ടിയിലോ അല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ടബിലോ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് പൂവുണ്ടാവാനുള്ള ഒരു സന്തോഷമൊന്നും ഉണ്ടാവില്ല. നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും എന്താ പറയുക, അത്രയും സുഖ സൗകര്യങ്ങളോട് കൂടി ആ പാടത്ത് നിന്നിരുന്ന ആളെയാണ് നമ്മൾ കൊടുത്തിട്ട് ഈ ഒരു ചെറിയൊരു പോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഏതുനേരം ചെന്ന് നോക്കിയിട്ട് ഒന്ന് പൂവിടോ ഒന്ന് പൂവിടോന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ആരായാലും ഒത്തിരി മനോവിഷമൊക്കെ ഉണ്ടാവുമല്ലേ. അപ്പൊ ഇത് ഞാൻ ആ പാടത്ത് പോയപ്പോ വീടിന്റെ അടുത്ത്, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ രണ്ട് വീട് അവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. അവരീ ഫ്ലവറൊക്കെ ആ വീട്ടിലെ ചേട്ടനൊക്കെ പൊട്ടിച്ച് അവർ വീട്ടിലൊരു വേലി കെട്ടിയിട്ടുണ്ട്. അപ്പൊ ആ വേലിയിൽ ഇങ്ങനെ നിറയെ കുത്തി വെച്ചിരിക്കുകയാണ്, അത്രയും ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ അവർക്ക് പൊട്ടിച്ച് കുത്തിയൊക്കെ വെക്കാമല്ലോ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇതിന്റെ വലുപ്പം എന്ന് പറയുന്നത് എൻ്റെ ഒരു കയ്യിലോ ഒതുങ്ങില്ല ഒരു പൂവിന്റെ വലുപ്പം എന്ന് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ചെന്നപ്പോ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു വേണമെങ്കിൽ ആ പൂവിടത്തോളൂ എന്ന് പറഞ്ഞുട്ടോ. അങ്ങനെ ഞാൻ കൊണ്ടുവന്നാണ് ആ നാല് പൂവ്. നമ്മൾ അതിൽ നിന്ന് ഫ്ലവറൊന്നും പൊട്ടിച്ചിട്ടില്ല, പ്ലാന്റിനൊന്നും കേടുപറ്റിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ ടബിലുണ്ടായ ഒരു പൂവും നമ്മൾ ആ പാടത്തുനിന്ന് കൊടുന്ന ഒരു പൂവും കൊടുന്ന് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ചെമ്പരത്തി പൂവിൻ്റെ അടുത്തൊരു കുഞ്ഞിയ ഒരു ഒരു റോസ് പൂവ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അത്രയും ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ ടബിലുണ്ടായ പൂവും അതുപോലെ ആ പാടത്തുണ്ടായ പൂവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പാടത്തേക്ക് ഇറങ്ങുമ്പോൾ കാല് താന്ന് പൂവെന്നുള്ളത്. അപ്പോൾ അത് ആ ചെളിയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റിന് കൊടുക്കേണ്ട കെയറിങ് എന്ന് പറയുന്നത് നമുക്ക് സാധിക്കുമെങ്കിൽ ഒരു വലിയ ടാങ്കിൽ തന്നെ ഈ ഒരു പ്ലാന്റിനെ നടാൻ ശ്രമിക്കുക. അപ്പോൾ അത്യാവശ്യം നമുക്ക് നമ്മുടെ വീട്ടിലൊരു കുളമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നന്നായി പൂതരും കേട്ടോ. അതല്ല നമ്മൾ ടബിലാണ് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വളം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ സാധാ എല്ലാ വാട്ടറിലേക്കും പറയുന്ന പോലെ പോട്ടി മിക്സിൽ ചാണകപ്പൊടി എല്ലുപൊടി ചുവന്ന മണ്ണ് ഇത്രയേ തന്നെ ആവശ്യമുള്ളൂ. പക്ഷേ അത് ഒരു നോർമൽ വളമാണ്, നമ്മൾ ആ നമ്മുടെ സാധാ നമുക്ക് ട്രോപ്പിക്കലായിട്ട് പൂതരുന്ന വാട്ടർലില്ലീസിന് പറ്റിയൊരു വളമാണ്. നമ്മൾ ആളെ കൊടുന്ന് പ്ലാന്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മളൊരു ചെയ്യേണ്ട കാര്യം ഇങ്ങനെ പ്ലാന്റ് കൊണ്ടുവരുന്ന നേരം ഈ പാടത്തുനിന്ന് ഏറ്റവും വലിയൊരു പ്ലാന്റ് എടുത്തു കൊടുത്തിട്ട് നമ്മൾ ചെറിയ ടബിൽ നടാൻ ശ്രമിക്കരുത്. അതിൽ നിന്ന് സാധിക്കുമെങ്കിൽ ഒരു ചെറിയ പ്ലാന്റ് നമ്മുടെ ടബിലേക്ക് കൊള്ളാവുന്ന ടൈപ്പിലുള്ള ഒരു ചെറിയ പ്ലാന്റ്. അപ്പോൾ പിന്നെ ആ ഒരു ടബിനനുസരിച്ചേ മൂപ്പര് വലുതാവുള്ളൂ. അല്ലാതെ വലിയൊരു പ്ലാന്റ് എടുത്തു കൊടുന്ന് നമ്മൾ ചെറിയൊരു ടബിൽ വെക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ ടബിൻ്റെ മൂന്ന് ഭാഗമാക്കിയിട്ട് ഒരു ടബിനെ തിരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ ഒരു പിടി എല്ലുപൊടി, ആ അടിയിലത്തെ ആ ഒരു ഭാഗത്തിൽ നമ്മൾ ചാണകപ്പൊടി, അടുത്ത ഒരു ഭാഗം ചുവന്ന മണ്ണ്, ഇത്രയും ചെയ്തതാണ് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ഭാഗം വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ പ്ലാന്റൊക്കെ നമ്മുടെ ടബിൽ പിടിച്ചതിന് ശേഷം എല്ലാ 15 ദിവസം കൂടുമ്പോഴും NPK 19 19 19 അതുപോലെ തന്നെ എപ്സം സാൾട്ട് ഇത് രണ്ടും ഒരു ഈക്വൽ ക്വാണ്ടിറ്റിയിൽ, ഒരു ഐസ്ക്രീം സ്പൂണിൻ്റെ അത്രയും ക്വാണ്ടിറ്റിയിൽ രണ്ടും എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അത് രണ്ടും എടുത്തിട്ട് ടബിനോട് ചേർന്ന് ഒരു ന്യൂസ് പേപ്പറിൽ നമ്മൾ ഈ ഒരു വളം പൊതിഞ്ഞ് ടബിനോട് ചേർന്ന് നമ്മളൊന്ന് ജസ്റ്റ് മണ്ണിലോട്ട് താഴ്ത്തി വയ്ക്കുക. അപ്പോൾ അതെല്ലാ 15 ദിവസം കൂടുമ്പോഴും നമ്മളിത് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എല്ലാ മാസവും എല്ലുപൊടി ഇതേപോലെ തന്നെ ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ അതിലോ പൊതിഞ്ഞ് ഓരോ സ്പൂണോ അല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂണോ ഒക്കെ എടുത്ത് ഇതേപോലെ തന്നെ ടബിനോട് ചേർന്ന് ഒരിക്കലും നമ്മൾ പ്ലാന്റിൻ്റെ കടയിലോട്ട് കൊണ്ട് വെള്ളം വയ്ക്കരുത്. ടബിനോട് ചേർന്ന് നമ്മൾ മണ്ണിനോട്ട് താഴ്ത്തി വയ്ക്കുക. പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ ഒരുപാട് തൈ ഒരു പോട്ടിൽ വളർന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലവർ ചെയ്യാനുള്ള ടെൻഡൻസി വളരെയധികം കുറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ആ വൈറ്റ് നൈറ്റ് ബ്ലൂമറാണ്. അപ്പോൾ നന്നായി ഫ്ലവർ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു തൈകൾ അടിയിൽ ഇങ്ങനെ നിറയെ വന്നു. അതോടുകൂടി ആൾ ഫ്ലവറിങ് ഒക്കെ നിർത്തി ആളുടെ തൈകളൊക്കെ വളർത്തിയെടുക്കാനുള്ള ഒരു ആളുടെ ശ്രദ്ധ കുട്ടികളെ വളർത്തിയെടുക്കാന്നുള്ളതായി. പുഷ്പിക്കുന്ന കാര്യത്തിൽ ആൾ പിന്നോട്ട് പോയി. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യത്തിൽ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മദർ പ്ലാന്റിനെ മാത്രം ആ ഒരു ടബിൽ നിർത്തി ബാക്കിയുള്ള ബേബി പ്ലാന്റ്സ് എല്ലാം നമ്മൾ മാറ്റി നടുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കുകയോ നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു മദർ പ്ലാന്റിനെ മാത്രം ഇതിൽ നിർത്തുമ്പോൾ ആൾക്ക് ഫ്ലവർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വീണ്ടും വരും. അപ്പോൾ മറ്റുള്ള പ്ലാന്റ്സിനെയൊക്കെ നമ്മൾ മാറ്റുന്നതോടൊപ്പം തന്നെ മൂപ്പർക്ക് നല്ലൊരു വളം കൂടെ കൊടുക്കുക. ഇതേ ഈ പറഞ്ഞ രീതിയിലുള്ള വളങ്ങൾ നല്ല പോലെ നമുക്ക് ന്യൂസ് പേപ്പറിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ മദർ പ്ലാന്റ് നല്ല ആരോഗ്യത്തിൽ വരും. അതിൽ വീണ്ടും ഫ്ലവേഴ്സും അതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ വരാൻ തോന്നും. പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യാനുള്ളത് ഈ പഴകിയ ഇലകളൊക്കെ മാറ്റുക. അസോളയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും പരമാവധി മാറ്റുക. കാരണം നമുക്ക് മാക്സിമം സൺലൈറ്റ് നല്ല പാടത്ത് നിന്ന് നല്ല വെയിൽ കൊള്ളേണ്ട
പ്ലാന്റിനെയാണ് നമ്മൾ ടബിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പം നല്ല സൺലൈറ്റും കൂടെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ നൈറ്റ് ബ്ലൂമർ നമുക്ക് അത്യാവശ്യം നന്നായി പൂത്തരുന്ന് തുടങ്ങും. അത്യാവശ്യം നന്നായി പൂത്തരുന്ന് തരുന്ന് നമ്മൾ പറയുമ്പോൾ പാടത്ത് നിൽക്കുന്ന പോലെ എന്നും പൂത്തരുന്ന് നമ്മൾ നമ്മൾ റിലേറ്റീവിൻ്റെ വീട്ടിലെ ഒരു ഒരു പോണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ നൈറ്റ് ബ്ലൂമറാണ് കേട്ടോ. അപ്പോൾ അതെന്നും പൂവുണ്ട് ആ ഒരു പ്ലാന്റിൽ. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ഏരിയ കൊടുത്ത് അത്യാവശ്യം ആഴത്തിലുള്ള ഒരു ഒരു പോണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ അവർക്ക് എന്നും പോകട്ടോ. അപ്പോൾ നൈറ്റ് ബ്ലൂമറിൻ്റെ ഫ്ലവറിങ്ങിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് നൈറ്റ് ബ്ലൂമറിൻ്റെ ഫ്ലവറിങ്ങിനെ കുറിച്ചുള്ള ടിപ്സ് ആർക്കെങ്കിലും അറിയുമെങ്കിൽ നമുക്ക് താഴെ കമൻറ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ താങ്ക് യു നന്ദന അഖിൽ, ആളിങ്ങനെ ഒരു റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായത്. അപ്പോൾ താങ്ക് യു. പതിവ് പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.